Hello friends, welcome back to Sharafi's Day. Book of Sharafi's Day. In the video, like a lavork so that I eat on a lavork eat Mubarak. Another than a full old tire. And do it lamboy. Ikada and Yenda Waifum Kocha Kavada and Darno, Porceram Adaka Kainata, Yangla Pinna and Hadavit Lake and a കാട വീട്ടിൽ നിന്ന് വന്നു ഇപ്പോ ഞങ്ങളുടെ വീട്ടിലാണ് ട്ടുള്ളത് അപ്പോൾ അവിടെ ചെന്നപ്പോൾ അവിടെ വീട്ടിലും കമ്പിത്തിരിയും ഒക്കെ വാങ്ങി വെച്ചിട്ടുണ്ടായിരുന്നു കുറേ അന്നേരം പിന്നെ അവിടെ അനീതിയുടെ കൊച്ചും ഉണ്ടായിരുന്നു അവളും കൊച്ചും ഉണ്ടായിരുന്നു അപ്പോൾ അവിടെയും കമ്പിത്തിരിയൊക്കെ കത്തിക്കുന്ന പരിപാടിയിലാണ് അപ്പോൾ ഇതൊക്കെ കഴിഞ്ഞപ്പോൾ തന്നെ ഞാൻ കയ്യിൽ മൈലാഞ്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ അനീതിയാണ് എനിക്ക് എപ്പോഴും ഇട്ട് തരാറ് അപ്പോൾ ആ സമയത്ത് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല കാരണം ഇവർ ഈ കത്തിക്കണേൻ്റെ ഒക്കെ ആ ഒരു ബഹളത്തിൻ്റെ അടുക്കായിരുന്നു അപ്പോൾ ഇതാണ് ഞാൻ മൈലാഞ്ചിക്ക് ഇട്ടത് രണ്ട് കേടും പുറത്തു അത്ര വട്ടം ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ നമുക്ക് അടുക്കളയിൽ കുറച്ച് പണികളുണ്ട് കുറച്ച് തിരക്കാട്ടോ ഇന്ന് ഇക്കാവയുടെ ഫ്രണ്ട്സ് കുറച്ചുപേർ ഉച്ചയ്ക്ക് വേണ്ട അപ്പൊ അവർക്കും കൂടെ ഫുഡ് ഉണ്ടാക്കണം പിന്നെ ഇക്കാവ പള്ളി പോയി അപ്പൊ ഞാൻ വേഗം എടുത്ത പണിയൊക്കെ തീർത്തിച്ചിട്ട് വേണം എനിക്ക് നിസ്കരിക്കാനായിട്ട് അപ്പൊ ഇന്ന് നമ്മള് ഇടിയപ്പവും ചിക്കൻ കറി ഉണ്ടാക്കാൻ പോവാണ് പിന്നെ ഉച്ചയ്ക്കത്തേക്ക് നെയ്ച്ചോറാണ് ഉണ്ടാക്കുന്നത് അപ്പോൾ ചിക്കൻ കറി ഒരുമിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് രാവിലത്തേക്കും ഉച്ചക്കത്തേക്കും എടുക്കാമല്ലോ അതുകൊണ്ട് തന്നെ ചിക്കൻ കറി ഞാൻ ഒരുമിച്ചാണ് വെക്കാൻ പോണത് അപ്പോൾ ആദ്യം തന്നെ ഇടിയപ്പത്തിൻ്റെ പണി തീർത്ത് വെച്ചിട്ടുണ്ട് ഇനിയിപ്പോൾ അത് കഴിഞ്ഞിട്ട് വേണം ചിക്കനൊക്കെ റെഡിയാക്കാൻ അപ്പോൾ ചിക്കനും കഴിഞ്ഞ് ചോറും ഒക്കെ ഉണ്ടാക്കി എല്ലാം കൂടെ ഒരുമിച്ച് തീർത്ത് വെക്കുകയാണെങ്കിൽ പിന്നെ നമുക്ക് വീണ്ടും വീണ്ടും അങ്ങനെ ഓരോന്നോരോന്നായിട്ട് ചെയ്യണ്ടല്ലോ പിന്നെ കുളിച്ച് ഡ്രസ്സൊക്കെ മാറി വന്നു കഴിഞ്ഞാൽ പിന്നെ അടുക്കളയിൽ കയറി പണിയാൻ പെരുന്നാളൊക്കെ ആകുമ്പം ഒരു മടിയാണ് അല്ലെങ്കിൽ പിന്നെ നമ്മൾ പിന്നെയും കുളിച്ചിട്ട് പിന്നെയും ഡ്രസ്സൊക്കെ മാറേണ്ടി വരും അപ്പോൾ ഞാൻ പിന്നെ വിചാരിച്ചു വന്നാൽ പിന്നെ എല്ലാം കഴിഞ്ഞിട്ട് ചെയ്യാമെന്ന് ഓർത്തു അപ്പോൾ ഞാൻ നെയ്ച്ചോറും റെഡി ആയിട്ടുണ്ട് പിന്നെ ചിക്കനും വെച്ചു ഫുള്ള് ചിക്കന് വെച്ചിട്ടുണ്ടായിരുന്നു രാവിലത്തേക്ക് ഉച്ചക്കത്തേക്കൊക്കെ ആയിട്ട് പിന്നെ പപ്പടം പൊരിച്ചു സാലഡ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഞാൻ ഫ്രൂട്ട് സലാഡും കൂടി ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു കേട്ടോ കസ്റ്റാർഡ് വെച്ച് ഫ്രൂട്ട്സ് ഒക്കെ അരിഞ്ഞിട്ട് അങ്ങനെയും ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് കഴിഞ്ഞ് അപ്പോൾ തന്നെ ഫ്രിഡ്ജിലേക്ക് വെച്ചു എന്നാലത് സെറ്റാവുള്ളൂ അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞാനും കുളിച്ച് ഡ്രസ്സൊക്കെ മാറി കഴിഞ്ഞ് വന്നിട്ടുണ്ട് അപ്പോൾ ഇനി ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോകണം രാവിലത്തെ അപ്പോൾ ഞാനൊക്കെ അപ്പോൾ കൊച്ചിന് ഞാൻ നേരത്തെ കൊടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ അവന് കൊടുത്തു കഴിഞ്ഞിട്ടാണ് ഞങ്ങൾ കഴിക്കാനിരുന്നത്
അപ്പം അവനെ ആദ്യമേ കൊടുക്കും. അത് കഴിഞ്ഞ് പിന്നെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ തന്നെ അവർ വന്നിട്ടുണ്ടായിരുന്നു, ഫ്രണ്ട്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ രണ്ട് പ്രാവശ്യമായിട്ടാണ് വന്നത്. ആദ്യം മൂന്ന് പേര് വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവർ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കും പിന്നെ അടുത്ത മൂന്ന് പേരും കൂടെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം വന്നവരുടെ കൂടെ തന്നെ കയറുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഇവരെല്ലാവരും കൂടെ ഇരുന്ന് അവിടെ ഇരുന്ന് ഭയങ്കര വർത്തമാനമൊക്കെ ആയിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഞാൻ കുഞ്ഞാപ്പിക്ക് ചോറ് കൊടുക്കുകയാണ്. കുഞ്ഞാപ്പിക്ക് ചോറ് കൊടുത്ത് ഞാനും ഫുഡ് കഴിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് അവരൊരു വൈകിട്ട് ഒരു മൂന്ന് മൂന്നര വരെയൊക്കെ അവർ വീട്ടിലുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അവർ പിന്നെ എല്ലാവരും ഇറങ്ങി കഴിഞ്ഞപ്പോഴാണ് പിന്നെ ഞങ്ങൾ എങ്ങോട്ടെങ്കിലും പോയത് വീട്ടിൽ നിന്ന്. അപ്പോൾ അവരൊക്കെ പോയി കഴിഞ്ഞപ്പോൾ തന്നെ ഞങ്ങൾ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ചു. അപ്പോൾ രാവിലെ കുഞ്ഞാപ്പി റെഡി ആയത് എനിക്ക് എടുക്കാൻ പറ്റിയില്ല, അതുകൊണ്ട് ഞാൻ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ വന്നുകൊണ്ട് ഇച്ചിരി തിരക്കായിപ്പോയിട്ട് അത് കഴിഞ്ഞപ്പോൾ ഞാൻ കുഞ്ഞാപ്പിയുടെ ഡ്രസ്സൊക്കെ ഒന്ന് എടുത്തു കേട്ടോ. അപ്പോൾ ഇതാണ് അവനക്ക് എടുത്ത ഡ്രസ്സ്. അപ്പോൾ ഇത് ഞാൻ വാങ്ങിയ പുതിയ ബെഡ്ഷീറ്റാണ് കേട്ടോ. രണ്ട് റൂമിലേക്കും ബെഡ്ഷീറ്റ് വാങ്ങിയിട്ടുണ്ടായിരുന്നു. ഇത് ഞാൻ രാവിലെ തന്നെ മാറ്റിയതാണ്. അപ്പോൾ ആ സമയത്ത് ഇങ്ങനെ തിരക്കായിപ്പോണ്ട് വീഡിയോ ഒന്നും എടുക്കാൻ പറ്റില്ല. അപ്പോൾ ഇതാ ഇതൊക്കെ അവർ കൊണ്ടുവന്നതാണ് കേട്ടോ വന്നപ്പോൾ. കുറേ മിഠായി, ലഡു, ജിലേബിയൊക്കെ അവർ കൊണ്ടുണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ റെഡിയായിട്ട് ഞങ്ങൾ പുറത്തേക്ക് ഇറങ്ങണം. അപ്പോൾ ആദ്യം തന്നെ ഇക്കാക്കയുടെ വീട്ടിലേക്ക് പോകണം. അപ്പോൾ ഇക്കാക്കയുടെ വീട്ടിലേക്ക് പോകുന്നതിന് മുമ്പ് ഇക്കാക്കയുടെ ചേട്ടൻ്റെ വീട്ടിലേക്കൊന്ന് പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ അവിടെ ചെറിയ കൊച്ചിന് ഞാനൊരു ചെരുപ്പ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ അതൊന്ന് കൊടുക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ ഞങ്ങൾ ചെന്നപ്പോഴത്തേക്ക് വൈകിട്ടായത് കൊണ്ട് തന്നെ അവള് ഡ്രസ്സൊക്കെ മാറി വീട്ടിൽ കൂടെ വരുന്ന ഡ്രസ്സിലായിട്ടുണ്ട്. പിള്ളേർ ചൂടെടുത്തിട്ട് അങ്ങനെ ഡ്രസ്സൊന്നും ഇട്ടുകൊണ്ട് നിൽക്കല്ലോ. അപ്പോൾ അത് കഴിഞ്ഞിട്ട് പിന്നെ ഞങ്ങൾ ഇക്കാക്കയുടെ വീട്ടിൽ പോയി. അപ്പോൾ അവിടെ അനിയനും അനിയൻ്റെ കൊച്ചും വൈഫൊക്കെ ഉണ്ടായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ അവരും പോയി, പിന്നെ ഞങ്ങൾ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ അവിടെ അതിൻ്റെ ഇടയ്ക്ക് കുറേ ഞങ്ങളുടെ റിലേറ്റീവ്സൊക്കെ വന്നിട്ടുണ്ടായിരുന്നു, ഞങ്ങളുടെ കസിൻസ് ഒക്കെ അവരുടെ പിള്ളേരൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും കൂടെ ആയിട്ട് നല്ല രസമായിരുന്നു. അപ്പോൾ അതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളും അവിടെ ഇരുന്നു. അപ്പോൾ കുഞ്ഞാപ്പി അവിടെ കളിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അത്. അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഞങ്ങൾ ഉമ്മച്ചിയുടെ വീട്ടിൽ പോയി. എന്താണെന്ന് വെച്ചാൽ സന്ധ്യ ആയതുകൊണ്ട് തന്നെ ഉമ്മച്ചിയും അനീതിമാരൊക്കെ വൈകിട്ടായപ്പോഴത്തേക്കും ഉമ്മച്ചിയുടെ വീട്ടിൽ പോയി. അപ്പോൾ ഞങ്ങളവിടെ പോയി അവരെല്ലാവരെയും കാണാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇതാ ഇത് ഞങ്ങളുടെ ഉമ്മച്ചിയുടെ അനീതിയുടെ കൊച്ചാണ് കേട്ടോ. എന്ത് മുട്ട പല്ലെവിടെ പല്ല് സൈഡ പല്ലെവിടെ ഹലോ വിളിച്ച ഹലോ ഹലോ വിളിച്ച സായ് ഹലോ വിളിച്ചേ ഹലോ ഹലോ പപ്പയാണോ ഹലോ വിളിച്ചേ ഹലോ ഹലോ വിളിച്ചേ എന്റെ മൂക്കത്താണല്ലോ. അപ്പൊ ആ അതാണ് ഞങ്ങളുടെ തറവാട് വീട്. അപ്പൊ അവിടെ ഇപ്പൊ വല്യമ്മ മാത്രമേ ഉള്ളൂ. അപ്പൊ ഇതിന്റെ ചുറ്റും അടുത്ത് തന്നെയായിട്ടാണ് എല്ലാ മാമാമാരുടെയും വീടുകളും. ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും രാത്രി ആയതുകൊണ്ട് തന്നെ കുറെ പേര് കുറെ രണ്ട് മാമിമാരൊക്കെ അവരുടെ വീട്ടിലേക്കൊക്കെ പോയിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആൻറ്റിയും ഞങ്ങളും പിന്നെ വേറൊരു മാമായും വൈഫൊക്കെയാണ് അവിടെ ഉണ്ടായിരുന്നത്. അപ്പം ഞങ്ങളെല്ലാവരും കൂടെ കുറച്ച് നേരം ഇരുന്നിട്ട് പിന്നെ ഞങ്ങൾ വീട്ടിലേക്ക് വന്നു. അപ്പോൾ ഈ ഒരു ഈദ് വ്ളോഗ് ഇവിടെ തീരുകയാണ്. അപ്പം എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇഷ്ടപ്പെട്ടവരൊക്കെ വീഡിയോ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. പിന്നെ നമ്മുടെ വീഡിയോ കാണുന്നവരൊക്കെ സബ്സ്ക്രൈബ് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.